ഇന്ത്യയ്ക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും നന്ദി പറഞ്ഞ് ലോകാരോഗ്യ സംഘടന. കോവിഡിനെതിരായ പോരാട്ടത്തിന് വലിയ പിന്തുണ നൽകിയതിനാണ് ഇന്ത്യയ്ക്ക് നന്ദി അറിയിച്ചിരിക്കുന്നത്. നന്ദി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോവിഡിനെതിരായ ആഗോള പോരാട്ടത്തിനുള്ള നിങ്ങളുടെ തുടർച്ചയായ പിന്തുണയ്ക്ക്. ഒന്നിച്ചു നിന്ന് അറിവുകൾ പങ്കുവെക്കുകയാണെങ്കിൽ മാത്രമേ ഈ വൈറസിനെ നമുക്ക് തടുക്കാനാവൂ, ജീവിതവും ജീവനുകളും രക്ഷിക്കാനാവൂ. ലോകാരോഗ്യ സംഘടനയുടെ മേധാവി ട്വിറ്റ് ചെയ്തു. ലോകരാജ്യങ്ങൾ ഒന്നടങ്കം ലോകാരോഗ്യ സംഘടനയുടെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങുമ്പോഴാണ് ഇന്ത്യയെ പ്രശംസിച്ചുകൊണ്ട് ലോകാരോഗ്യ സംഘടന രംഗത്ത് വന്നിരിക്കുന്നത്. മുമ്പും ലോകാരോഗ്യ സംഘടനയുടെ പ്രശംസ ഏറ്റുവാങ്ങിയിരുന്നു ഇന്ത്യ. മാനവരാശിയുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കേണ്ട രാജ്യങ്ങളാണെന്നും ദരിദ്ര രാജ്യങ്ങളെ സഹായിക്കാൻ രംഗത്തെത്താത്തതാണ് WHO ചൊടിപ്പിച്ചത്. 4 കോടിയിലേറെ വാക്സിനുകൾ 49 രാജ്യങ്ങൾ ഉപയോഗിച്ചപ്പോൾ ഒരു ദരിദ്ര രാജ്യത്തിന് ഉപയോഗിക്കാനായത് വെറും 25 ഡോസ് മാത്രമാണെന്നും ലോകാരോഗ്യ സംഘടന പറഞ്ഞു. ഇതിനിടെ WHO ചൈനയും കൊറോണയോടുള്ള സമീപനത്തിൽ ലോകരാജ്യങ്ങൾ വിമർശിക്കുകയാണ്. ചൈന പൊതു ആരോഗ്യ രംഗത്ത് കാണിക്കുന്ന അലംഭാവത്തെ നിയന്ത്രിക്കാനും ലോകാരോഗ്യ രംഗത്ത് അടിയന്തര സാഹചര്യം പ്രഖ്യാപിക്കുന്നതിനും ലോകാരോഗ്യ സഭയുടെ ആരോഗ്യ വിഭാഗം ഒരു നടപടിയും സ്വീകരിച്ചില്ലെന്നുമുള്ളതിൽ ലോകരാജ്യങ്ങൾ വിമർശനം തുടരുകയാണ്. ചൈനയാണ് സ്വയം വാക്സിൻ പുറത്തിറക്കി സ്വന്തം ജനങ്ങളിൽ പ്രയോഗിച്ചത്. 1 മാസമായി അമേരിക്കയും ബ്രിട്ടനും റഷ്യയും വാക്സിൻ നൽകുകയാണ്. ഇന്ത്യയാണ് ഏറ്റവും അധികം ജനങ്ങളിലേക്ക് വാക്സിൻ എത്തിച്ചിരിക്കുന്നത്. ലോകരാജ്യങ്ങൾ ഒന്നടങ്കം വിമർശനങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ ഏവരുടെയും പ്രശംസകൾ ഏറ്റുവാങ്ങുന്നത് ഇന്ത്യ തന്നെയാണ്. കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യ ചരിത്രം കുറിച്ച് വാക്സിനേഷൻ വിതരണം ആരംഭിച്ചത്. വാക്സിൻ നിർമ്മിച്ചത് മുതൽ ലോകരാജ്യങ്ങൾ ഇന്ത്യയെ പുകഴ്ത്തിയിരുന്നു. ഇന്ത്യയുടെ വാക്സിൻ വിശ്വസനീയമാണെന്ന് ചൈന വരെ സമ്മതിച്ചിരുന്നു. ഇപ്പോഴിതാ ലോകത്തെ തന്നെ ഏറ്റവും വലിയ വാക്സിനേഷൻ ഡ്രൈവാണ് ഇന്ത്യയിലേതെന്ന് ലോകാരോഗ്യ സംഘടനയും ചൂണ്ടിക്കാണിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാക്സിൻ കുത്തിവയ്പ് ഉദ്ഘാടനം ചെയ്തതിന് പിന്നാലെയായിരുന്നു ലോകാരോഗ്യ സംഘടന ഇന്ത്യയെ പുകഴ്ത്തിയത്. ട്വിറ്ററിലൂടെയായിരുന്നു ഇന്ത്യയെയും നരേന്ദ്രമോദിയെയും പ്രശംസിച്ച് ലോകാരോഗ്യ സംഘടന രംഗത്ത് വന്നത്. ലോകാരോഗ്യ സംഘടനയുടെ തെക്ക് കിഴക്കൻ മേഖല ഓഫീസിന്റെ ഔദ്യോഗിക ട്വിറ്റർ അക്കൗണ്ടിലാണ് അഭിനന്ദിച്ചുകൊണ്ടുള്ള കുറിപ്പ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. 30 കോടി ആളുകളെ ലക്ഷ്യമിട്ട് ലോകത്തെ ഏറ്റവും വലിയ കൊറോണ വാക്സിൻ ഡ്രൈവിന്റെ 1-ാം ഘട്ടത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കമിട്ടതായി ലോകാരോഗ്യ സംഘടന ട്വീറ്റ് ചെയ്തു. ഉദ്ഘാടന ദിവസം 3,006 കേന്ദ്രങ്ങളിലായി മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട 100 ആളുകൾക്ക് വാക്സിൻ ലഭിച്ചുവെന്നും സംഘടന പറഞ്ഞു. അതേസമയം അയൽ രാജ്യങ്ങളിലേക്കും ബ്രസീൽ, മൊറാക്കോ എന്നീ രാജ്യങ്ങളിലേക്കും ഇന്ത്യൻ വാക്സിൻ കയറ്റുമതി ചെയ്തിരുന്നു. ഇന്ത്യയിൽ നിന്നും ബ്രസീലിലേക്ക് കോവിഡ് വാക്സിൻ കയറ്റുമതിക്ക് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നന്ദി അറിയിച്ച് ബ്രസീൽ പ്രസിഡന്റ് ട്വീറ്റ് ചെയ്തിരുന്നു. ബ്രസീലിയൻ ഭാഷയിലായിരുന്നു ട്വീറ്റ്. എന്നാൽ ലക്ഷ്മണന്റെ ജീവൻ രക്ഷിക്കാനുള്ള മൃതസഞ്ജീവനിക്കായി ഗന്ധമാധന പർവ്വതം കയ്യിലേന്തി ആകാശത്തോടെ നീങ്ങുന്ന ഹനുമാന്റെ ചിത്രമാണ് ട്വീറ്റിലുള്ളത്. ഒപ്പം നമസ്കാർ, നന്ദി അറിയിക്കാൻ, ധന്യവാദ് എന്നീ ഹിന്ദി വാക്കുകളാണ് ഉപയോഗിച്ചത്. ട്വീറ്റിന്റെ ഇംഗ്ലീഷ് പരിഭാഷ ആദ്യ റിപ്ലൈയായി ട്വീറ്റിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിസംബോധന ചെയ്ത് ആരംഭിക്കുന്ന ട്വീറ്റിൽ കോവിഡ് പ്രതിസന്ധി തരണം ചെയ്യാനുള്ള ശ്രമത്തിൽ ഇന്ത്യയെ പോലെ മഹത്തായ രാജ്യത്തിന്റെ പങ്കാളിത്തം ലഭിച്ചതിൽ അത്യായ അഭിമാനമുണ്ടെന്നും ബ്രസീൽ പ്രസിഡന്റ് കുറിച്ചു. ബ്രസീലിലേക്ക് വാക്സിൻ കയറ്റി അയച്ച് ഇന്ത്യ നൽകിയ പിന്തുണയ്ക്കും അദ്ദേഹം നന്ദി അറിയിച്ചു. ആഗോള പ്രതിസന്ധി മറികടക്കാനുള്ള യജ്ഞത്തിൽ ഉത്കൃഷ്ടനായ പങ്കാളിയെ ലഭിച്ചതിൽ അഭിമാനമുണ്ടെന്നും ട്വിറ്ററിൽ അറിയിച്ചു. 2 ദശലക്ഷം കോവിഷീൽഡ് വാക്സിൻ ഡോസുകളാണ് വെള്ളിയാഴ്ച ഇന്ത്യയിൽ നിന്ന് ബ്രസീലിലേക്ക് അയച്ചത്. ആരോഗ്യമേഖലയിൽ 2 രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുന്നത് തുടരുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. കൊറോണ വൈറസ് എന്ന മഹാമാരിക്കെതിരെ പോരാടുന്നതിൽ ബ്രസീലിന്റെ വിശ്വാസ പങ്കാളിയാകാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. ആരോഗ്യമേഖലയിൽ 2 രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുന്നത് തുടരുമെന്നും ട്വിറ്ററിന് മറുപടിയായി അദ്ദേഹം കുറിച്ചു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.